ഈ ഉപതെരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യാൻ ഞാൻ എതിർക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നയവ്യതിയാനം വളരെ വ്യക്തമായും കാണിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റും പ്രസംഗങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതും നടക്കുന്നതുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും വ്യവസായ മേഖലകളിലാണെങ്കിലും സാമ്പത്തിക മേഖലകളിലാണെങ്കിലുമൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നയവ്യതിയാനം ഏത് തരത്തിലാണ് എന്നുള്ളത് പൂർണ്ണമായും ഇവിടെ എൻ്റെ മുമ്പേ പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ചു. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് എന്തായാലും പോകുന്നില്ല. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ മാത്രം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ ഞാൻ സമയം വിനിയോഗിക്കുന്നുള്ളൂ. റഹീം സാഹിബ് പറഞ്ഞ ഒരു കാര്യം, ഈ ന്യൂനപക്ഷ ക്ഷേമത്തിന് നീക്കിവെച്ചത് മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചു. ന്യൂനപക്ഷ ക്ഷേമത്തിന് നീക്കിവെച്ച 63 കോടി രൂപയിൽ ചെലവഴിച്ചത് സർ വെറും 10% മാത്രമാണ്, 13% മാത്രമാണ്. അതുതന്നെ മാച്ചിങ് ഗ്രാൻറ് കൊടുക്കാൻ വേണ്ടി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ചെലവഴിച്ചു പോയി എന്നതുകൊണ്ടല്ലാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ സഹായിക്കുക എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് മറ്റെല്ലാറ്റിലുണ്ട്. ശുചിത്വ മിഷനായാലും പ്രവാസി ക്ഷേമത്തിനായാലും ഒക്കെയുള്ള എല്ലാ മേഖലകളിലും അത് തന്നെയാണ് സ്ഥിതി. വകയിരുത്തിയ ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് AIP സ്കൂളിൻ്റെ സ്ഥിതി. മാനേജ്മെൻറ്റ് 2003 UDF ഗവൺമെൻറ് പിന്നെ എയ്ഡഡ് സ്റ്റാറ്റസ് കൊടുത്ത് അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് LBF ഗവൺമെൻറ് 2015 മുതലാക്കി. ഈ 2013 മുതൽ 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ അധ്യാപകർ എവിടെയാണ് നിൽക്കുന്നതെന്നോ എങ്ങനെയാണ് അവരുടെ ശമ്പളവും മറ്റ് ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒക്കെ ലഭിക്കുക എന്നോ ഇതുവരെ പറയാനോ അവർക്ക് നിയമനാംഗീകാരം ലഭിക്കാനോ ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് തിരുത്താൻ ആവശ്യമായ ഒരു നിലപാട് ഉണ്ടാകണം എന്നുകൂടി, ഞാനതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല, അത് ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ശ്രീ ബഡ്ജറ്റിൻ്റെ പൊതുവായ എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു. പിന്നെ ഞാനതിൻ്റെ പോയിൻ്റ് മാത്രം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കേരളത്തിൻ്റെ ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3.4% കോടി രൂപയാണ്. 2022-23 1.42 ലക്ഷം കോടി രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത്. ഇത് തലേ വർഷത്തേക്കാൾ 2.89% കുറവാണ്. തന്മൂലം അടിസ്ഥാന പാശ്ചാത്യ സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, വ്യവസായ മേഖലകളിലും സർക്കാർ നിക്ഷേപം പാടെ കുറഞ്ഞു പോയിട്ടുണ്ട്. സർക്കാർ ചെലവിനെ ഉദ്ദീപിക്കാൻ ശേഷിയില്ല. നികുതിയേതര വരുമാനത്തെ കാര്യമായി വരുമാനം കാര്യമായി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളായ സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വസ്തുത. സോ നിലവിൽ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ അവശ്യ ആഹാര സാധനങ്ങളുടെ വിലക്കയറ്റവും സംസ്ഥാനത്തിൻ്റെ പിന്നെന്താണ് താഴ്ന്ന ഉപയോക്തയും പരിഹരിക്കാൻ ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മളിതൊക്കെ വായിക്കുമ്പോഴും ഇതൊക്കെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാണ്. സോ സംസ്ഥാനത്തെ ഉപഭോഗ ആവശ്യങ്ങളിലെ കുറവിൻ്റെയും പ്രധാന കാരണം ഗ്രാമീണ തൊഴിലവസരങ്ങളിലെ കുറവ് മൂലമുണ്ടായ വരുമാന കമ്മിയാണ്. ജനങ്ങളുടെ ചോരുന്ന ചേതനശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് വളരെ വ്യക്തമാണ്. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ആളുകളുടെ കയ്യിലേക്ക് പണം എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നിടത്തോളം കാലം ഈ പിന്നെന്താണ് സാമ്പത്തികമായ ഒരു പുരോഗതിയും നാട്ടിലുണ്ടാക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. സർ, സർക്കാർ സ്വകാര്യ നിക്ഷേപങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കണമെങ്കിൽ അത്തരമൊരു നിക്ഷേപത്തെക്കുറിച്ചും ബജറ്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിന്നെന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംരംഭങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊരു ഗവൺമെൻറ് സെക്ടറിൽ നടക്കുക എന്നതിനപ്പുറത്ത് അത് സ്വകാര്യ പിന്നെന്താണ് ആളുകൾക്ക് അടക്കം അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അടക്കം അതിൻ്റെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും അത് ഉപയോഗപ്പെടുത്താനും സാധിക്കാവുന്നൊരവസ്ഥയിലേക്ക് അവരെ കൂടുതൽ പങ്കാളിത്തം വഹിപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഒരു പക്ഷേ സാമ്പത്തികമായ ക്രയവിക്രയം നാട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തോന്നുകയാണ്. സർ, മാത്രമല്ല CAGയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 28,252 കോടി രൂപയുടെ നികുതി കുടിശ്ശികകൾ. സർ, അത് പിരിച്ചെടുക്കാനുള്ള ശാസ്ത്രീയമായ ഒരു സമീപനവും ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടില്ല. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആംനെസ്റ്റി 2024 ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകളാകട്ടെ അതിൻ്റെ ഉദ്ദേശങ്ങളെ പരിമിതപ്പെടുത്തിയും പുതിയ നികുതി ചുമത്തി ഉപഭോഗ വളർച്ചയെ വീണ്ടും പരിമിതപ്പെടുത്തുന്നതിന് പകരം നികുതിയേതര വിഭവ സമാഹരണത്തിന് സർക്കാർ മുൻകൈ എടുക്കാതിരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊഴിവാക്കുമ്പോഴേ ഈ പരാധീനത പരിഹരിക്കാൻ കഴിയുകയുള്ളൂ.
സർ, കേരളത്തിന് കടബാധ്യത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വരുമാനവും ചെലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് സംസ്ഥാനം നേരിടുന്ന വലിയ വെല്ലുവിളി. ഇന്നത്തെ ഗവൺമെന്റിന്റെ കടുകാല ശ്രമം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവുകളും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, കേരളം ഒരു ഓവർ ഡ്രാഫ്റ്റിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിന് ലഭിക്കാനുള്ള 57,000 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. 2023-24 ബജറ്റ് മതിപ്രകാരം സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനവും ചെലവും 1,78,000 കോടി രൂപയാണ് എന്നതാണ് വസ്തുത. സർ, സംസ്ഥാനത്തിൻ്റെ മൊത്തം റവന്യൂ ചെലവ് സംസ്ഥാനത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തേക്കാൾ പിന്നെന്താണ് വളരെ അധികം വ്യത്യസ്തതയിലാണ് നിൽക്കുന്നത്. അതാണ് സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി ഉള്ള സംസ്ഥാനം GDP 2.11% സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മി 39,662.23 കോടി രൂപയാണ്. ഇത് സംസ്ഥാന GDP 3.5%. സംസ്ഥാന ബഡ്ജറ്റിലെ മൂലധന ചെലവും അതുപോലെ തന്നെ GDP യുടെ ശതമാനവും മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മൂലധന നിക്ഷേപത്തിൻ്റെ കുറവാണ്. താണ് 50,000 കോടി രൂപ കുടിശ്ശികയാണ് കേരള സർക്കാരിന് കൊടുത്തു തീർക്കാനുള്ളത്. ശമ്പളം, പെൻഷൻ, പരിഷ്കരണത്തിൻ്റെ 2 ഗഡുവും 18% ക്ഷാമത്തെയും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടക്കം പിന്നെന്താണ് കരാറുകാർക്കടക്കം പണം നൽകാനുണ്ട് എന്നതാണ് നമുക്കറിയാവുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സപ്ലൈകോ, കാരുണ്യ നിക്ഷേപ പദ്ധതി, ക്ഷേമ പെൻഷൻ, ജലജീവൻ മിഷൻ എല്ലാവർക്കും പണം കൊടുക്കാൻ ബാക്കിയാണ് സർ. സർ, ഇങ്ങനെ എല്ലാ മേഖലകളിലും സാമ്പത്തികമായ പരാധീനതയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്കാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സർ, അതിനിടയ്ക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ പിന്നെന്താണ് NHA ദേശീയ പാതയുടെ സ്ഥലമേറ്റെടുപ്പിന് കേരള ഗവൺമെൻറ് പണം നൽകുന്നുണ്ടെങ്കിലും ആ റോഡുമായി ബന്ധപ്പെട്ട് ആ രണ്ടത്താണിയിലെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ രണ്ട് മേഖലകളായി ആ പ്രദേശത്തെ വിഭജിക്കുന്നത് ഒന്ന് പരിഹരിക്കാൻ പോലുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. പഞ്ചായത്തുകൾക്ക് പണം ലഭിക്കുന്നതിന് ആവശ്യമായ നിലപാടുകളില്ല. മാലിന്യ നിർമ്മാണ പാണ്ഡ്യ ജനങ്ങൾ താമസിക്കുന്ന തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ കുറ്റിപ്പുറത്ത് കൊണ്ടുപോയി ഉണ്ടാക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ മണ്ഡലങ്ങളിലടക്കം ഉണ്ടാകുമ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധയില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് ഈ ബഡ്ജറ്റിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഉപധനാപന ചർച്ചയെ